السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. مهدية يا حفصة بيبي رضي الله عنها، تري نبي صلى الله عليه وسلم تنقلوا نالام التباريان خديجة بيبي رضي الله عنها، عائشة رضي الله عنها، سودة بيبي رضي الله عنها، حفصة رضي الله عنها. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ പ്രസിദ്ധയായ ഒരു ഭാര്യയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്. ആ വിഷയം കഴിഞ്ഞ പ്രാവശ്യം നാം പറഞ്ഞു. ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുത്തുള്ള ജീവിതത്തിൽ പ്രസിദ്ധമായ ഒരു വിഷയം നടന്നിട്ടുണ്ട്. അഥവാ അവർക്ക് മൊത്തത്തിൽ ഭാര്യമാർ, അത് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക് പോലും തൻ്റെ ഭർത്താവ് തനിക്ക് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് തന്നെ മാത്രം സ്നേഹിക്കണമെന്ന സ്ത്രീ സഹജമായ ഒരു സ്വഭാവം, മറ്റാരും സ്നേഹിക്കുന്നവർക്ക് ഇഷ്ടമില്ലാത്ത ഒരവസ്ഥ, അതിന് അറബിയിൽ ഗൈറത്ത് എന്ന് പറയുന്നു. ആ ഗൈറത്ത് ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹയെയും പിടികൂടി. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹക്കുണ്ടായിരുന്ന ഗൈറത്ത്, അതിൻ്റെ വിഷയം കഴിഞ്ഞ ആയിഷ ബിബി റളിയല്ലാഹുവിനെ കുറിച്ചുള്ള വിവരണത്തിൽ നാം പറഞ്ഞു പോയിട്ടുണ്ട്. ഹഫ്സ ബിബി റളിയല്ലാഹു തആല അൻഹക്കുണ്ടായ ആ ഗൈറത്ത് ഒരിക്കൽ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിന് പല ഭാര്യമാരും എല്ലാ ഭാര്യമാരുടെ വീടുകളിലേക്കും അസ്രനമസ്കാരത്തിന് ശേഷം ഒന്ന് സഞ്ചരിക്കുന്ന സ്വഭാവം അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതനുസരിച്ച് സൈനബ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പതിവ് പോലെ കയറി അവിടെ നിന്ന് തേൻ കുടിക്കുകയുണ്ടായി. അവിടെ അല്പനേരം ഇരിക്കുകയും ചെയ്തു. അങ്ങനെ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ആയിഷ ബിബി റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും തമ്മിൽ ഒരു തീരുമാനത്തിലെത്തുകയാണ്. ആയിഷ ബിബി പറയുന്നു, ഞാനും ഹഫ്സയും കൂടി ഒരു തീരുമാനത്തിലെത്തി. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരിൽ ആരുടെ വീട്ടിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാലും നമുക്ക് അവിടത്തോട് പറയണം, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയിൽ നിന്ന് മഗാഫീലിൻ്റെ സ്മെല്ല് ഞങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട്. ഓരോരുത്തരും പറയുക. ഹഫ്സബിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരും പറയുക, ആയിഷയുടെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരും പറയുക. മഗാഫീർ എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിൻ്റെ കറയാണ്, ഒരു ദുർഗന്ധം ഉള്ള ഒരു കറ. അപ്പം അതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് എന്ന് പറയുക. അത് പറയാനുള്ള കാരണം, സൈനബി ബിബി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവിടുന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരോ ഹദിയയായി കൊടുത്ത തേൻ, അള്ളാഹുവിൻ്റെ റസൂലിന് വളരെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് തേൻ. രോഗങ്ങൾക്ക് ശമനമുണ്ടെന്ന് ഖുർആൻ ശരീഫ് പ്രസ്താവിച്ച ഫീഹി ഷിഫാ ഉൽ ലിന്നാസ് എന്ന് പറഞ്ഞ തേൻ, അത് അള്ളാഹുവിൻ്റെ റസൂൽ കുടിച്ചു. മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് കുടിച്ചത് ഇവർക്ക് ഇഷ്ടമായില്ല. അതിന് ഇവർ ഉണ്ടാക്കിയ ഒരു പ്ലാനാണത്. അങ്ങനെ അവിടെ വന്നപ്പോൾ ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹയും ആയിഷ ബിവി റളിയല്ലാഹു അൻഹയും അള്ളാഹു റസൂലിനോട് ഈ സ്മെല്ല് മഗാഫീർ എന്ന വൃക്ഷത്തിൻ്റെ മഗാഫീറിൻ്റെ സ്മെല്ലുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു റസൂൽ പറഞ്ഞു, ഞാൻ അതിന് മഗാഫീറിൻ്റെ നീരൊന്നും ഞാൻ കുടിച്ചിട്ടില്ല. സൈനബിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് തേൻ കുടിച്ചതാണ്. ഇനി അത് ആവർത്തിക്കുന്നുമില്ല, നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ ഇത് ആവർത്തിക്കുകയുമില്ല എന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ വിഷയം ആരോടും പറയരുതെന്ന്. ആദ്യമായി ഹഫ്സ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്കാണ് പോയത്. ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നീ ഇതാരോടും പറയരുത്. ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹ ആ വിഷയം മൂടി വെച്ചു. പക്ഷേ പിന്നീട് ആ വിഷയം അതത്ര ഗൗരവമായി എടുക്കാതെ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോട് അവരാ വിഷയം പറഞ്ഞു.
ആ വിഷയം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലാണ്, കേവലം ഒരു മനുഷ്യനല്ലല്ലോ അള്ളാഹുവിൻ്റെ തിരുദൂതർ, അള്ളാഹുവിൻ്റെ റസൂൽ കൂടിയാണ്, സാധാരണ ഒരു ഭർത്താവുമല്ലല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ഭർത്താവാണ് എന്ന് വിചാരിച്ചത് ലാഘവത്തോടുകൂടെ തള്ളലല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലും കൂടിയാണല്ലോ എന്ന ഒരു ചിന്ത അവർക്ക് ഉണ്ടായില്ല. ഹഫ്സാ ബിവി റളിയല്ലാഹു അൻഹാ അവർ ഒരു സന്ദർഭത്തിൽ ആയിഷാ ബിവി റളിയല്ലാഹു അൻഹയോട് ആ വിഷയം പറഞ്ഞു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിഷയം പരിശുദ്ധ ഖുർആനിലൂടെ വെളിപ്പെടുത്തുകയാണ്. ആയിഷാ ബിവിയും ഹഫ്സയും മാത്രം അറിഞ്ഞ ആ വിഷയമാണ്. അള്ളാഹു തആല സൂറത്തു തഹ്രീമിൻ്റെ ആദ്യത്തെ ആയത്തുകളിൽ കാണാം, യാ അയ്യുഹ നബിയ്യു ലിമ തുഹദ്ദിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി മർളാത അസ്വാജിക് വല്ലാഹു ഗഫൂറു റഹീം. സൂറത്തു തഹ്രീമിൻ്റെ ഒന്നാമത്തെ വചനമാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതരോട് അള്ളാഹു തആലക്ക് പറയുകയാണ്, നബിയെ, സ്വന്തം ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് താങ്കൾക്ക് അള്ളാഹു അനുവദനമാക്കിയതിനെ എന്തിനു നിഷിദ്ധമാക്കുന്നു? അള്ളാഹു വളരെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. അഥവാ തേൻ സൈനബ് ബിബി റളി അള്ളാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് തേൻ കുടിച്ച സംഭവമാണതെന്നും അതല്ല വേറൊരു സംഭവം ആണ് അതും എന്നും മുഫസ്സിറുകൾ പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് സംഭവങ്ങളും ഉണ്ടായിട്ടുമുണ്ട്. ചുരുക്കത്തിൽ തേൻ ഇനി കുടിക്കില്ല എന്ന് ശപഥം ചെയ്തത് അള്ളാഹു തആല പരിശോധിക്കുകയാണ്, എന്തിനാണ് അള്ളാഹു ഹലാലാക്കിയതിനെ നബിയെ അങ്ങ് ഹറാമാക്കിയത്, നിഷിദ്ധമാക്കിയത്? അത് അങ്ങയുടെ ഭാര്യമാരുടെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് എന്തിനത് നിരോധിച്ചു എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഖദ് ഫറളല്ലാഹു ലക്കും തഹില്ലത അയ്മാനിക്കും വല്ലാഹു മൗലാക്കും വഹുവൽ അലീമുൽ ഹക്കീം. നിങ്ങളുടെ സത്യങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കി തന്നിരിക്കുന്നു. അള്ളാഹു നിങ്ങളുടെ രക്ഷിതാധികാരിയാണ്. അവൻ സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. അഥവാ സത്യം ചെയ്തു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ നിന്ന് പിന്മാറുവാൻ സത്യത്തിൻ്റെ കഫാറത്ത് കൊടുക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിനി ഒരിക്കലും തേന് കുടിക്കുകയില്ല എന്ന് സത്യം ചെയ്തു. അതിൽ നിന്ന് പരിഹാരം കാണാനാണ് അള്ളാഹു തആല നിർദ്ദേശിക്കുന്നത്. വീണ്ടും അള്ളാഹു പറയുന്നു, ഇദ് അസറ നബിയ്യു ഇലാ ബഅദി അസ്വാജിഹി ഹദീസ ഫലമ്മാ നബഅത് ബിഹി വഅളഹറഹു അള്ളാഹു അലൈഹി عرف بعضه واعرض عن بعض فلما نبأها به قالت من أنبأها من أنبأك هذا قال نبأني العليم الخبير. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടു വിശേഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. ചെറിയ ഒരു നിസാര വിഷയമായി ആളുകൾ അത് കണ്ടിരുന്നുവെങ്കിലും അല്ലാഹുവിൻ്റെ അടുക്കൽ അത് ഗൗരവമുള്ള കാര്യമാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂലാണ് ഒരു കാര്യം പറയരുത് മറച്ചു വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് വെളിപ്പെടുത്തിയപ്പോൾ തൻ്റെ ഭാര്യമാർ അത് ചെയ്തതുകൊണ്ടും അള്ളാഹു തആല അത് മൂടിവെക്കുന്നില്ല. മുഴുവൻ മുഅ്മിനീങ്ങൾക്കും പാഠമായിക്കൊണ്ട് ഭർത്താവിൻ്റെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പകർത്താൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഈ വിഷയത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. വൈദ അസറ നബിയ്യു ഇലാ ബഅദി അസ്വാജിഹി ഹദീസ, തൻ്റെ ഭാര്യമാരിൽ ഒരാളോട് നബി ഒരു വർത്തമാനം രഹസ്യമായി പറഞ്ഞ സന്ദർഭം ഓർക്കണം. ഫലമ്മാ നബ്ബഅത് ബിഹി വഅളഹറഹു അല്ലാഹു അലൈഹി, എന്നിട്ട് അവർ മറ്റൊരാളോട് അത് സംബന്ധമായി വിവരം അറിയിക്കുകയും അള്ളാഹു അദ്ദേഹത്തിന് അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ ചില ഭാഗം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ അറിയിച്ചു, ചില ഭാഗം വിട്ടുകളയുകയും ചെയ്തു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെപ്പറ്റി അവർക്ക് വിവരം നൽകിയപ്പോൾ അവർ ചോദിച്ചു, ആരാണ് അങ്ങക്ക് ഈ വിവരം അറിയിച്ചു തന്നത്? അള്ളാഹുവിൻ്റെ തിരുദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമായ അള്ളാഹു എനിക്ക് വിവരം അറിയിച്ചു തന്നിരിക്കുന്നു എന്ന്. വഇദ അസറ നബിയ്യു ഇലാ ബഅദി അസ്വാജിഹി ഹദീസ ഫലമ്മാ നബഅത് ബിഹി അളഹറഹു വഅളഹറഹു അല്ലാഹു അലൈഹി عرف بعضه واعرض عن بعض لما نبأها به قالت من أنبأك هذا قال نبأني العليم الخبير. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ സൂറത്തു തഹ്രീമിലെ മൂന്നാമത്തെ വചനമാണിത്. അപ്പൊ ചുരുക്കത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തിയ ഒരു രഹസ്യം അത് പുറത്തു ആരോടും പറയരുത് എന്ന് പറഞ്ഞപ്പോൾ അത് വെളിപ്പെടുത്തിയ ആ വിഷയം അള്ളാഹു ഖുർആനിലൂടെ വിളംബരം ചെയ്യുകയാണ്, വെളിപ്പെടുത്തുകയാണ്. ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹാക്ക്
ആരാണ് അത് വിവരം പറഞ്ഞത് എന്ന് ഹഫ്സ ബീവി ചോദിച്ചപ്പോൾ അള്ളാഹു തന്നെയാണ് ആ വിവരം എനിക്ക് അറിയിച്ചു തന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. പക്ഷേ ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹഫ്സ ബീവി റളിയല്ലാഹു തആല അൻഹയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹമോചനം നടത്തുക പോലുമുണ്ടായി. ഗൗരവമുള്ള വിഷയമാണ്. ഹഫ്സ ബീവി റളിയല്ലാഹു തആല അൻഹ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്. പക്ഷേ ഒരു വിഷയം അത് വിളംബരം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് അത് വിളംബരം ചെയ്തപ്പോൾ അള്ളാഹു തആല അള്ളാഹുവിൻ്റെ റസൂലിന് അത് വെളിപ്പെടുത്തി കൊടുക്കുകയും ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയെ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൊഴി ചൊല്ലുകയും ചെയ്തു, അഥവാ ഒരു തലാക്ക് മാത്രം ചൊല്ലി. അങ്ങനെ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല വീട്ടിലേക്ക് വന്ന് ചെന്നപ്പോൾ വിഷയങ്ങളൊക്കെ അറിഞ്ഞു. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയെ ഒഴിവാക്കിയിരിക്കുന്ന വിവരം ഉമർ റളിയല്ലാഹുവിന് വിവരം കിട്ടി. ആ കിട്ടിയ സന്ദർഭം ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് വളരെയധികം ബേജാറാവുകയും വേവലാതിപ്പെടുകയും ചെയ്തു. പക്ഷേ പിന്നീട് അള്ളാഹു തആലക്ക് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹിയിറക്കുകയാണ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ നിങ്ങൾ ഹഫ്സയെ തിരിച്ചെടുക്കണം. ഉമർ റളിയല്ലാഹുവിനെ കണക്കിലെടുത്തുകൊണ്ട് ആ ഹഫ്സയെ തിരിച്ചെടുക്കണമെന്നുള്ള ഓർഡർ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. അങ്ങനെ ഹഫ്സ ബീവി റളിയല്ലാഹു തആല അൻഹയെ ആ വിവാഹമോചനത്തിൽ നിന്ന് തിരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചെടുക്കുകയും ഹഫ്സ സ്വർഗത്തിൽ അങ്ങയുടെ ഭാര്യയാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേനെ അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ റസൂൽ അവരെ തിരിച്ചെടുക്കുകയും ആ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായി അവിടുന്ന് വീണ്ടും സ്വീകരിക്കുകയും ചെയ്ത സംഭവം ഹദീസുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ആ സൂചനയിലേക്കാണ് സൂറത്തു തഹ്രീമിൻ്റെ ഈ വചനങ്ങൾ നമുക്ക് നൽകുന്നത്. അള്ളാഹു നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ അസ്വാജുകളുടെയും ഒക്കെ ഹക്ക് കൊണ്ട് നമുക്കും അള്ളാഹുവിൻ്റെ ഹബീബും അവിടുത്തെ ഭാര്യമാരും കുടുംബവും ഒക്കെ പോയ സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.